പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്ലസ് ടു അറബിക്ക് December 2022 നടന്ന സെക്കൻഡ് ടേം എക്സാം, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ, അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം ഈ ചാനലിൽ തന്നെയുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 21 വരെയാണ് പറഞ്ഞത്. 22-ാമത്തെ ചോദ്യം എന്നുള്ളത്, ഉക്തുബ് ഖംസത അസ്ഇല ലിൽ മുഖാബലത്തി മാ ഹമൂദ അല്ലദി ലഖീതഹു ബഅദ മാ സാറ ഷുർത്തിയിൽ മുറിയ. ഷുർത്തിയിൽ മുറിയ ആയതിനു ശേഷം ഹമൂദയെ കാണുകയാണെങ്കിൽ അവരുമായി ഇന്റർവ്യൂ മുഖാബല നടത്തുമ്പോൾ ചോദിക്കാവുന്ന ഒരു 5 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ അവരുടെ ചോദ്യങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ നമുക്കൊന്ന് ഒരു 5-6 മോഡലുകളിലൂടെ കാണിക്കാം. പിന്നെ ഇത് കുറിച്ച് അയിന ബൈത്തുക്ക്, നിങ്ങളുടെ വീടെവിടെയാണ്, ഉദുക്കുറമൻ അഴലാ യുസറത്തിക്ക്, നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്. പിന്നെ ലിമ ഇഖ്തർത ഹാദിഹിൽ വദീഫ, എന്തിനാണ് ഈ ജോലി തിരഞ്ഞെടുത്തത്. ഫി അയ്യ മദ്രസത്തിൻ ദറസ്ത, ഏത് സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അവസാനത്തെ മാഹിയ റിസാലത്തുക്കൽ ഇൽ ജീലിൽ ജദീദ്, പുതിയ തലമുറയോട് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്. അതുപോലെ ഹല്ലഖീദ ദാലിക്കൽ ഗുലാം അല്ലദി സഖറ മിൻക ബഅദ, നിങ്ങളെ കളിയാക്കിയ ആ കുട്ടിയെ പിന്നെ നിങ്ങൾ കണ്ടോ. പിന്നെ മിൻ അയ്ന വജത്ത നഫഖാത തഅലീം, പഠനത്തിന്റെ ചെലവൊക്കെ അവിടെ നിന്നാണ് നിങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാമെന്നുള്ള ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു മോഡല്. ഇനി 23-ാമത്തെ ചോദ്യം, മുക്തു ഫഖറത്തൻ അൻ തബിയാത്തി കേരള അല ലൗഇൽ മന്ദൂം ഖൈറുള്ള, ഖൈറുള്ള എന്ന പദ്യത്തെ ആസ്പദമാക്കി കേരളത്തിന്റെ പ്രകൃതി ഭംഗി, കേരളത്തിന്റെ പ്രകൃതിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതാണ് ഖൈറുള്ള പദ്യം. അത് പ്രകാരം നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഇതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുക്കുകയാണ്. ഖൈറുള്ള തുടക്കത്തിൽ, ഖൈറുള്ള മന്ദൂമിൻ കത്തബഹു ഷാഇറി എൻ കെ അഹമ്മദ് മൗലവി, ആദ്യം എഴുതിയ ആളെ കുറിച്ചൊക്കെ പറയണം. യസിഫു ഷായിറു ഫീഹി അൻ ജമാലി തബിയ, കേരളത്തിന്റെ ഭംഗിയെ കുറിച്ചാണ് അത് അദ്ദേഹം വിശദീകരിക്കുന്നത്. വത്തസാമുഹി വല്ലുഹുവത്തി ബൈന അഹ്ലിഹ, അവിടുത്തെ ജനങ്ങളുടെ എന്താണ് ആളുകളുടെ സാഹോദര്യവും സഹവർത്തിത്വവും ഒക്കെ അതൊക്കെയാണ് അതിൽ പറയുന്നത്. കേരള വിലായത്തും ജത്താബ ബി സവാഹിലിൻ തവീല, വലിയ വലിയ സവാഹിലുകൾ കൊണ്ട് എന്താണ് ജസാബ, വളരെ ആകർഷണീയമായ ഒരു സ്ഥലമാണ്. വജിബാലിൽ മുർത്തഫിയ, അതുപോലെ ഉയർന്ന മലനിരകൾ. ഖാബാത്തിൻ കസീഫ, തിങ്ങി നിറഞ്ഞ കാടുകൾ. അങ്ങനെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾ പഠിച്ചതാണ്, കൂടുതലായി പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഓക്കെ, ഇനി 24-ാമത്തെ ചോദ്യം എന്നുള്ളത്, ഇഷ്റഹുൽ ബൈതൈനിൽ ആതിയതൈൻ വഅദ് ഫഖറതൻ അലൽ ഇൽമ്, താഴെയുള്ള 2 ബൈത്തുകൾ വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഇൽമിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്നാണ്. ദഉ തഫഹുമ ജാനിബൻ വൽ ഖൈറ അൻ ലാ തഫഹുമു വതഷബ്ബു ഫി ജഹലികും ഫഷറു അൻ തതഅല്ലമു. അതിനെ എഴുതാവുന്ന ഒരു മോഡൽ ഇവിടെ നൽകുകയാണ്. ആദ്യം ആ പദ്യത്തെ കുറിച്ച് പറയുക, ഹാദ സഫറാൻ മിൻ മഅ്ലൂമി നാമു വലാ തസ്തൈഖുദു എന്നത് പദ്യത്തിലെ 2 വരികളാണ്. ലി ഷാഇറിൽ ഇറാഖി അൽ മഷ്ഹൂർ മഅ്റൂഫ് സാഫി എഴുതിയ എന്ന കവിയുടെ നാമു വലാ തസ്തൈഖുദു എന്ന പദ്യത്തിലെ 2 വരികളാണ്. യഖൂലു ഷാഇർ ഹാദൽ മഅ്ലൂഫ് ഫി ഉസ്ലൂബിൻ സുഖരിയിൻ വഹു യുആതിബുൽ കുത്താബ വൽ ഉദബ അല്ലദീന സഖത്തു അൻ ഇഖ്തിലാൽ ഇൻജിലീസി ഫിൽ ഇറാഖ്, ഇറാഖിലെ ഇംഗ്ലീഷ് അധിനിവേശത്തിനെ കുറിച്ച് മിണ്ടാതിരുന്ന അദിബിയും ഉദബാക്കളും കുത്തബാക്കളെയും വിമർശിച്ചുകൊണ്ടാണ് ഈ കവിതയുള്ളത്. ഈ 2 വരികളിൽ പറയുന്നതാണ്, അന്തും ലാ തഫമുമായ ഹദുസൂഫി ബിലാദിക്കും, നിങ്ങളുടെ നാട്ടിൽ നടന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. വലാ തഅലമൂനഹ അബദൻ, അതിനെ കുറിച്ച് അറിയില്ല. വ അന്തും തബഖൗന ഫിൽ ജഹാല, നിങ്ങൾ ജഹാലത്തിൽ തന്നെയാണ്. വ തസബ്ബതു ഫിഹ, നിങ്ങളവിടെ എന്നാണ് ഉറച്ചു നിൽക്കുക. ഇത് നിങ്ങൾക്ക് നല്ലതാണെന്നാണ് നിങ്ങളുടെ വിചാരം. അതിനെക്കുറിച്ചാണ് ആ വരികളിൽ 2 വരികളിൽ പറയുന്നത്. ഇത് കുറച്ചും കൂടി വിശാലമായിട്ട് എഴുതാം.
ഇനിയും വരികൾ ആവശ്യമുള്ളത് ചേർത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിനുശേഷം പിന്നെ 25-ാമത്തെ എന്നുള്ളത് ഉക്തുബ് എന്താണ്? ഉക്തുബ് മുദക്കിറത്തൻ വജീസതൻ അനിൽ ലുഹത്തിൽ അറബി, അറബി ഭാഷയെക്കുറിച്ച് ഒരു മുദക്കിറ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇവിടെ അതിനുപയോഗിക്കേണ്ട സൂചകങ്ങൾ ഇഹിദൽ ലുഹാത്തി അലാലമിയ ലോകഭാഷകളിലൊന്ന്, ലുഹത്തൻ റസ്മിയ ഔദ്യോഗിക ഭാഷ, ലുഹത്തൻ മിന ലുഹാത്തി സാമിയ സാമഭ ലുഹാത്തുകളിൽ ഒരെണ്ണം, ഹയത്തുൽ ഉമമുൽ മുത്തഹിദ UNO December 18, ലുഹത്തുൽ ഖുർആൻ, ലുഹത്തുൽ തിജാറത്തി വസ്സിനാ, ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്ന വളരെ സിമ്പിളായ ലുഹത്തുൽ അറബിയ ഹിയ ലുഹത്തുൽ ഹിയ ഇഹദൽ ലുഹാത്തുൽ ആലമിയ ഹിയ ലുഹത്തുൽ റസ്മിയ ലി ഹയത്തുൽ ഉമമുൽ മുത്തഹിദ, അങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ അതിൻ്റെ ഒരു മോഡലും കൂടി ഇവിടെ കാണിക്കാം. ഇവിടെ 25 അല്ലെ, അറബിയത്തു മിൻ ഇഹദൽ ലുഹാത്തുൽ ആലമിയ هي لغة الأم اليا أستر من 300 مليون نسمة في العالم وهي من أغلى اللغات الرسمية للهيئة الأمم المتحدة. لا أنا على رسم بلايت نقول ഒരു പാരഗ്രാഫ് തയ്യാറാക്കാവുന്നതാണ്. ഇനി 26-ാമത്തെ ഉക്തുബ് അൻ ഖിദമാത്തി ദക്തൂർ മുഹീദ്ദീൻ ആലുവായി ലുഗത്തുൽ അറബിയ, അറബി ഭാഷയ്ക്ക് വേണ്ടി ഡോക്ടർ മുഹീദ്ദീൻ ആലുവായി ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ഒരു എന്താണ് എഴുതാനാണ് പറയുന്നത്. അദ്ദേഹത്തെ സൂചി ഉസ്താദൻ ഫി കുല്യത്ത് റൗദത്തുൽ ഉലൂം, റൗദത്തുൽ ഉലൂമിൽ അധ്യാപകൻ, മുദീറൻ ഫി ഇദായത്ത് ഉമമുൽ ഹിന്ദ് ഓൾ ഇന്ത്യ റേഡിയോ ഫിൽബർ എന്നാണ് ഇതിൽ റേഡിയോ വാർത്താ പ്രക്ഷേപകൻ, ഹസല അല ദക്തൂറ ദക്തൂർ ഡോക്ടറേറ്റ് കിട്ടി, ജാമിയ അസ്ഹർ മജല്ലത്ത് സൗത്തുൽ ഹിന്ദ്, ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ആണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. ഒരു നിങ്ങൾ പഠിച്ചതാണ്, അതിൻ്റെ വളരെ വലിയൊരു കുറച്ചും കൂടി വലുതായിട്ടാണ് എഴുതേണ്ടത്. പിന്നെ അദ്ദേഹത്തിന്റെ ദാറുലൂം വാഴക്കാടിൽ ജോയിൻ ചെയ്തതിനെ കുറിച്ച്, പിന്നെ അദ്ദേഹം ജാമിയത്തുൽ അസ്ഹറിൽ പ്രവേശിച്ചതിനെ കുറിച്ച്, അതിനുശേഷം ഇന്ത്യയിലും അതിന് പുറത്തും ഒരുപാട് ജോലി ചെയ്ത ഉസ്താദ് ജാമിയത്തുൽ അസ്ഹർ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങൾ അതിനെക്കുറിച്ച്, പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മുഅല്ലഫാത്തിനെ കുറിച്ച്, പിന്നെ അദ്ദേഹം മരണപ്പെട്ടതിനെ കുറിച്ചും അവസാനം എഴുതിയിട്ടാണത് പൂർത്തിയാക്കേണ്ടത്. ഇങ്ങനെയാണ് അതിൻ്റെ ഏത് വിശാലമായി പറഞ്ഞ് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് പറഞ്ഞ് എന്താണ് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോട്ട്സ് എഴുതിയെടുക്കുക, മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കമൻ്റായി ചോദിക്കുക കേട്ടോ. പിന്നെ 27-ാമത്തെ തർജ്ജമയിൽ അറബിയ, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. കേരള സ്റ്റേറ്റ് വിത്ത് ബ്ലസ് ഈസ് എ സ്റ്റേറ്റ് ബ്ലസ്ഡ് വിത്ത് നാച്ചുറൽ ബ്യൂട്ടി ഓൺ ദി ഈസ്റ്റേൺ സൈഡ് ഈസ് വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് വെസ്റ്റേൺ സൈഡ് ഈസ് അറേബ്യൻ സീ, എ ലോട്ട് ഓഫ് റിവേഴ്സ് ആർ ദർ ഇൻ കേരള, അല്ലേ? അത് എഴുതാവുന്ന ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്? കേരള വിലായത്ത് മുബാറക്ക വിത്ത് തബീഅത്തിഹൽ ജമീല, മനോഹരമായ പിന്നെ ഫി ഷർഖിഹ അൽ ജിബാലുൽ ഗർബിയ വെസ്റ്റേൺ ഗാട്സ് വഫി ഗർബിഹ അൽ ബഹറുൽ അറബി അറേബ്യൻ സീ വഫി കേരള കസീർ മിനൽ അൻഹർ, കേരളത്തിൽ ധാരാളം എന്തുണ്ട് നദികളുണ്ട്. അപ്പം എങ്ങനെയാണത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്? ഇനി 28-ാമത്തെ ചോദ്യം എന്നുള്ളത് നുലാഹിദ തസ്രീഹാത്തിലാത്തിയ വനുമയുസഹ ഈജാബിയും സെൽബിയ, താഴെയുള്ളവ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചെഴുതാനാണ്. ഇവിടെ ഇവയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാനിവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നെല്ലാം പോസിറ്റീവാണ്, മറ്റേതെല്ലാം നെഗറ്റീവാണ്. ഇപ്പൊ എന്താണ് ഇന്ദമാ നഫ്ഖദുൽ അമല നഫ്ഖദുൽ ഹയാത്ത്, പ്രതീക്ഷ പോയ ജീവിതം പോയി, അതൊരു നെഗറ്റീവ് ചിന്തയാണ്. ലാ നുസാമിഹ ഇദാഅനാണ്ട്ടോ, വലാ നുസാഇദു, നമ്മൾ നമ്മുടെ ശത്രുക്കളെ ഇവിടെ പുറത്തു കൊടുക്കരുത്, അവരെ സഹായിക്കുകയും ചെയ്യരുത്, അതൊരു നെഗറ്റീവ് ചിന്തയാണ്. പിന്നെ ഇളാഅത്തുൽ മിസ്ബാഹ് ഖൈറു മിൻ സബ്ബിൽ ലലാം, എന്താണ് ഒരു വിളക്ക് കത്തിക്കലാണ് എന്താണ് ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത്, അത് നെഗറ്റീവ് പോസിറ്റീവ് ചിന്തയാണ്.
ലാസിമായി യക്കൂന അഹ്ദാഫുന ഉമ്മിയാത് ഫഖദ്, നമ്മുടെ ലക്ഷ്യങ്ങൾ മൊത്തം ആഗ്രഹങ്ങളായിരിക്കും, അത് നെഗറ്റീവാണ്. ഫഹുമ ഖീമത്ത് അൽ വഖ്ത് വൽ ഇസ്തിഫാഅത്ത് മിൻഹ, എന്താണ് സമയത്തിന്റെ വലിയ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക, അത് ഈജാബിയാണ്. പിന്നെ അൽ ബുഖാ അലൽ ലബനി അൽ മസ്കൂബ്, അതും അതുപോലെ നെഗറ്റീവ് ഇതാണ്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് അക്ഷരത്തെറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന അൽ ബുഖാ അലൽ ലബനിൽ മസ്കൂബ് ആണ്, കളഞ്ഞുപോയ പാലിനെ കുറിച്ച് ഓർത്ത് കരയുക, അതായത് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനോർത്ത് കരയുന്നത് ഒരു നെഗറ്റീവ് ചിന്തയാണെന്നാണ്. ഓക്കെ, പിന്നെ 29 പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഇമാം ഷാഫിയെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് ആയിരുന്നു ഇതിൽ കൊടുത്തിട്ടുള്ളത്, നമുക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടെ ചോദ്യങ്ങൾ, അയിന വുലിദൽ ഇമാം അഷാഫിഈവ മത്ത, ഇമാം ഷാഫി എവിടെയാണ് ജനിച്ചത്, എപ്പോഴാണ് ജനിച്ചത്. അപ്പൊ ഇവിടെ ഉത്തരവ് ഫി മദീനത്തെ ഖസ്സാം ബിൻ ഫിലസ്തീൻ സനത്ത മിയത്തും വഹംസീൻ ഹിജിരി, ഹിജറ 150 അദ്ദേഹം ഫിലസ്തീനിലെ ഖസ്സയിലാണ് ജനിച്ചത്. മാ മൽ ഇസ്മുൽ കാമിൽ ഇമാം ഷാഫി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ പേര്, മുഴുവൻ പേരാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫഈ. മത ഹഫിള അൽ ഖുർആൻ, എപ്പോഴാണ് അദ്ദേഹം ഖുർആൻ മനഃപാഠമാക്കിയത്. ഹഫിള അൽ ഖുർആൻ കരീം ഫി സാബിയത്തി മിൻ ഉമരി ഉമ്രിഹി, അല്ലേ 7 വയസ്സിൽ. മൻ ഹുവ മുഅല്ലിഫ് കിതാബ് അൽ മുവത്ത, മുവത്തയുടെ രചയിതാവ് ഇമാം മാലിക്, അല്ലെ മുവത്ത ലിൽ ഇമാം മാലിക്, ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഉദുക്കുർ സലാസ്ത മിനൽ മിൻ മുഅല്ലഫാത്ത് അൽ ഇമാം ഷാഫി, ഇമാം ഷാഫിയുടെ 3 പുസ്തകങ്ങളുടെ പേര് ഏതാണ്, ഇതെവിടെയുണ്ട്, കിതാബുൽ ഉമ്മ വ റിസാല വ ദീവാൻ ഷാഫി എന്ന് അവിടെ എഴുതിയിട്ടുള്ളത്. അയ്ന ദുഫിനൽ ഇമാം ഷാഫി, ഇമാം ഷാഫി എവിടെയാണ് മരണപ്പെട്ടത്, ഫിൽ ഖാഹിറ, കെയ്റോയിലാണല്ലേ അദ്ദേഹം മരിച്ചത്. ഓക്കെ, അപ്പൊ അതാണ് പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ളത്. പിന്നെ 31, 32, ഉക്തുബ് അൻ മഹബത്ത് ഷാഹിർ ഹലീം ബിൻ ഇബ്രാഹിം ജലീൽ ഹരീസ് ദമൂസ് ലുഗത്തുൽ അറബിയ്യ അല അല്ലാഹു മൻദൂം ലാ തുലിംനി, ലാ തുലിംനി എന്ന പദ്ധതി ആസ്പദമാക്കി ഹലീം ബിൻ ഇബ്രാഹിം എന്ന കവിയുടെ അറബി ഭാഷയോടുള്ള സ്നേഹത്തെക്കുറിച്ച് തയ്യാറാക്കുക എന്നുള്ള അതിനുള്ള സൂചകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഷിഖത്തുൽ വഹീദ, ഇക്തിസാബു ജമീ അൽ ഉലൂം വൽ ഫുനൂൻ, തദവഖുൽ തർനീമിയത്തുൽ തർനീമത്തുൽ ഉമ്മ വ ദുആബത്തുൽ അബ് ഇസ്സത്തുൽ ലുഗ തുറാസുൽ ആബാ ഇവൽ അജ്ദാദ്, ഇത്രയും സൂചനകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് ഒരു മോഡൽ എന്നുള്ളത് അവിടെ കാണിക്കാതാ. അപ്പൊ ആദ്യം പദത്തെ കുറിച്ച് പറയുന്നു, ലാ തലുംനി, അല്ലേ ലാ തലുംനി മൻലൂം, മൻലൂമും ജമീലും കതബ ഷാഹിറും ഹലീം ബിൻ ഇബ്രാഹിം ജരീസ് ദമ്മൂസ് അദ്ദേഹത്തിന്റെ കവിതയാണത്. ഹു ഷാഹിർ ലുബനാനി ഫി ഹാദൽ മൻലൂം യു അക്ബർ ഷാഹിർ ഹുബ്ബഹു ശദീദ ലിൽ ലുഗത്തിൽ അറബിയ്യ, അറബി ഭാഷയുള്ള സ്നേഹമാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഷായർ പറയുന്നു, ലോകത്തിൽ അറബിയ ഹി ആഷിഖത്തുൽ വഹീദ, തന്റെ കാമുകിയാണ് അറബി ഭാഷ. വലാ യുബാലി ലൗമത്തു ലായിം ഫി ഹുബ്ബി ലില്ലുഗ, അറബി ഭാഷയോടുള്ള തന്റെ സ്നേഹത്തെ വിമർശിക്കുന്ന ആരെയും ഞാൻ പരിഗണിക്കുന്നില്ല, ആരെയും ഞാൻ ഒരു കൂസലും ഇല്ല എനിക്കതിൽ. വലാ ഇർത്തലി ബി അയ്യു ലുഗത്തിൽ സിവാഹ, അതല്ലാത്ത ഒരു ഭാഷയിൽ എനിക്ക് തൃപ്തിയില്ല. വ യൻഫി ഖുല്ല നഫ്സിൻ ബിമാ ഇന്ദഹുലിൽ ലുഗത്തിൽ അറബി, അറബി ഭാഷയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം ചെലവഴിക്കും. തദവഖ ഷാഇർ ഹലാവത ഹാദൽ ലുഗ അവ്വല മിൻ തർനീമിയത്തിൽ ഉമ്മിഹി വ കലാമി വാലിദിഹി, ആദ്യമായി അറബി ഭാഷയുടെ മാധുര്യം അദ്ദേഹം അനുഭവിച്ചത് ഉമ്മയുടെ താരാട്ടുപാട്ടിൽ നിന്നും ഉപ്പയുടെ വാക്കുകളിൽ നിന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചൊരു പാരഗ്രാഫ് തയ്യാറാകും. ഓക്കെ, ഇതാണ് അതിന്റെ മോഡല്. ഇനി 31 നല്ലത്, ഐദ് മുദക്കിറത്തെ ഇസ്തിഹ്സാനിയാൻ മൻലൂമ ഹൈറുള്ള, ഹൈറുള്ള എന്ന പദ്യത്തെ ആസ്പദമാക്കി ഒരു എന്താണ് മുദക്കിറ ഇസ്തിഹ്സാനിയ, ഒരു എന്താ പറയുക, ആസ്വാദക കുറിപ്പ് തയ്യാറാക്കാനാണ്. തൊബിയത്ത് കേരള അൽ അസ്ഹാർ അൽ മുബ്തസിമ, അല്ലെ ഈ വാക്കുകൾ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അതിനും ഒരു മോഡൽ നമുക്ക് പഠിച്ചതായിരിക്കും. ആദ്യം പദ്യത്തെ കുറിച്ച് ചെയ്ത് ഹൈറുള്ള മൻലൂമിൻ ജമീൽ ഷാഇർ മഷ്ഹൂർ അഹമ്മദ് അൽ മൗലവി, പിന്നെ അദ്ദേഹം പദ്യ കേരളത്തിന്റെ ഭംഗിയെക്കുറിച്ച് അതിൽ മനോഹരമായി വിവരിക്കുന്നു.
الشاعر يقول يا كيرلا أنت جميل جدا നീ ഭയങ്കര സുന്ദരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ കേരളത്തിലെ ഗനിയ ബിൽ ഖാബാത് വൽ അഷ്ജാർ, മരങ്ങളും കാടുകളും ഉണ്ടെന്ന് പറയുന്നു. യസ് അല്ലി കേരള കം ഫീക മിനൽ ഹയാത്, നിന്നിൽ എത്ര പൂന്തോട്ടങ്ങളുണ്ടെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെ വിശദമായ ഓരോ പദ്യത്തെ ഓരോ വരികളുടെയും ആശയങ്ങൾ വെച്ച് എന്താണ് കേരളത്തിൻ്റെ ഇതിനെക്കുറിച്ച് മുദക്കിറ ഇസ്തിഹ്സാനിയ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് പ്ലസ് ടു അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീഡിയോയുടെ ഇടയിൽ കുറേ എന്താണ് ഒരു ആപ്പിൻ്റെ എജു വെബ് അറബിക്കുന്ന പേരിൽ, അപ്പം നിങ്ങൾക്ക് അറബി ഭാഷ പ്ലസ് ടുവിൻ്റെ എല്ലാ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലെ ഇടയിൽ കാണിച്ച e4ajweb.blogspot.com അതിൽ സന്ദർശിച്ചാലും നിങ്ങൾക്ക് നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.